ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു 1 kg കേക്കിൻ്റെ ഓർഡർ ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കേക്കിൽ ചെയ്തിട്ടുള്ളത്. അടുത്തത് വീണ്ടും ഒരു 1 kg തന്നെ വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. 1 kg ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ്. ഈ ഒരു കേക്ക് യൂണിക്കോൺ തീമിലായിരുന്നു ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. ഇത് പിന്നെ അതിൻ്റെ അടുത്ത ദിവസത്തെ ഒരു വർക്കായിരുന്നു. 1 kg വന്നിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് സ്പൈഡർമാൻ തീമിലാണ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ റെഡ് ക്രീമിൽ കേക്കൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മാജിക് കളേഴ്സിൻ്റെ റെഡ് ജെൽ കളറാണ് കേട്ടോ ക്രീമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ കേക്ക് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ ടോപ്പിലായിട്ട് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടാണ് സ്പൈഡർമാൻ്റെ വെബ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വിഷമമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ എനിക്ക് ഫസ്റ്റ് ടൈമായിട്ട് ഇതുപോലത്തെ ഒരു കസ്റ്റമർ കിട്ടുന്നത്. അവരൊരു ഫോണ്ടൻറ്റിൽ ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷനായിരുന്നു നമുക്ക് മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ഒട്ടും ആ ഒരു പ്രൈസ് കൂട്ടാനും വയ്യ. അപ്പോൾ അവർ പറഞ്ഞ ഒരു പ്രൈസിന് നമ്മൾ ക്രീമിൽ ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം അവർക്ക് ഒട്ടും ഈ ഒരു കേക്ക് ഡെക്കറേഷൻ ഇഷ്ടമായിട്ടില്ലായിരുന്നു. അവർ പറയും അവരെ ഒരു കേക്കിൻ്റെ പോലെ ഇല്ല. പിന്നെ അതുപോലെ വെബൊക്കെ തോന്നിയ പോലെയാണ് വരച്ചിട്ടുള്ളത്. വെബ് പിന്നെ നമുക്ക് സ്കെയിൽ വെച്ച് അളവെടുത്ത് വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. കാരണം അവർ പ്രൈസ് കൂട്ടി തരാൻ തയ്യാറല്ല. പിന്നെ നമ്മൾ അവർ തരുന്ന പ്രൈസിന് ഇതുപോലെ അല്ലാതെ പിന്നെ എങ്ങനെ ചെയ്യുക. അങ്ങനെ ഒരുപാട് കുറ്റങ്ങളുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഒരു കേക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കറേഷനായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കേക്കിൻ്റെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരൂരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തിരൂരുള്ള കാറ്റർ പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് കേട്ടോ. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ ഈ ഷോപ്പിൽ തന്നെയാണ് ഞാൻ സാധാരണ പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ ഇവർ നമുക്ക് വീട്ടിൽ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഹോം ഡെലിവറി ആയാലും ശരിയാവില്ലല്ലോ. ഇവിടെ എന്തൊക്കെ പുതിയത് വന്നിക്കണമെന്നൊക്കെ നമ്മൾ ഇവിടെ വന്നാലല്ലേ നമുക്കറിയുള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ഷോപ്പിൽ വരാറുണ്ട്. അങ്ങനെ ഒന്ന് വന്നിട്ടുള്ളതായിരുന്നു. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ച് ഷോപ്പിൽ വരലും ചെറിയ റിസ്ക് ഉള്ള കാര്യമുണ്ട്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തതൊന്നും ആവില്ല കേട്ടോ. ഇവിടെ വന്നാലും വാങ്ങിക്കാം. ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതായിട്ട് കുറേ വാങ്ങിച്ചു കൂട്ടും കേട്ടോ. അങ്ങനെ ഒരു ചെറിയ ബാഡായിട്ടുള്ള സ്വഭാവം കൂടിയുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ ഏതായാലും വേഗം തന്നെ പർച്ചേസൊക്കെ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാതായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഓയിൽ മിൽക്ക് കുടിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരൂരുള്ള മൗസിയിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഓയിൽ മിൽക്ക് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഏതായാലും ഇന്നിപ്പോൾ നമ്മൾ അവരുടെ സ്പെഷ്യലായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഓയിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ ബേബിക്ക് അവിടുത്തെ ഷോപ്പിൽ നിന്ന് അവരൊരു ടോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവൾ നല്ല ഹാപ്പി ആയിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ അടുത്ത ദിവസം ഒരു റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോസ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു ഇത്. ഇതൊരു ഡേറ്റ്സ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇപ്പോൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്കിപ്പോൾ റെസിപ്പി വീഡിയോ ഒക്കെ ഇപ്പോൾ ഓർഡർ കുറച്ചൊരു കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ടൈമിൽ ഇപ്പോൾ റെസിപ്പി വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. കാരണം ഓർഡേഴ്സ് എപ്പോഴും കൂടുതലായിട്ടുള്ള ടൈമിലൊക്കെ റെസിപ്പി വീഡിയോ എടുക്കൽ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഇപ്പോൾ റെസിപ്പി വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി കേക്കാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു എനിക്ക് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് കേക്കിനെക്കാട്ടിയും ഒന്നുകൂടെ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഈ ഒരു ഡേറ്റ്സ് കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. ഇതുണ്ടാക്കിയ ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് നമുക്ക് പുറത്ത് ഒരാഴ്ച വരെയൊക്കെ സൂക്ഷിക്കാം.
പിന്നെ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് ഇപ്പോൾ ഞാനിവിടെ ഒരു മിൽക്ക് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇക്കാൻ്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഒരാഴ്ച ലീവിന് വന്നതാണ്. അപ്പോൾ സിസ്റ്ററിലോൻ്റെ ബേർഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഞാനിവിടെ ക്ലാസിക് വാനില മിൽക്ക് കേക്കാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഒരു സിറപ്പാണ് ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് ഇവിടെ ഞാൻ കേക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കേക്ക് രണ്ട് സ്പോഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ലെയർ ചെയ്യാതെ ഇതുപോലെ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ട് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുത്ത് ടോപ്പിൽ ഡെക്കറേഷൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ടോപ്പിലിപ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള പിസ്താഷ്യോസ് പിന്നെ അതുപോലെ ഡ്രൈ റോസ് പെറ്റൽസ് പിന്നെ സാഫ്രോൺസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നൈറ്റിലായിരുന്നു കേട്ടോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഏതായാലും ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റ് കേക്കും നമുക്ക് രണ്ട് മൂന്ന് റെസിപ്പീസ് അതായത് രണ്ട് മൂന്ന് വെറൈറ്റീസിൽ ചെയ്യാം കേട്ടോ. കാരമൽ ഉണ്ടാക്കിയിട്ടും കാരമൽ ഇല്ലാതെ അങ്ങനെ രണ്ട് മൂന്ന് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഇത് നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടത്. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിനെ നമുക്ക് ടീ കേക്കായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ക്രീം കേക്കൊന്നും കഴിക്കാൻ ഇഷ്ടം ചെയ്യാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.